ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് മംഗലം ഡാമിലാട്ടോ. പാലക്കാടുള്ള മംഗലം ഡാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നതല്ല, ഞാനിവിടെ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്നത്തെ ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ്. നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മംഗലം ഡാമെത്തനേക്കാളും മുമ്പ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്. അതായത് കടപ്പാറ വാട്ടർഫോൾസ് എന്ന് പറയും. അപ്പോൾ നമ്മളിതിനു മുമ്പ് ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് ഒരു 2 മിനിറ്റിൻ്റെ വീഡിയോ. അപ്പോൾ നമ്മളതൊന്നും ഓൺ വോയിസിലും കാര്യങ്ങളും നല്ല വീഡിയോ ചെയ്തത്, ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ നമ്മൾ അങ്ങനെ അധികം വീഡിയോസൊന്നും, അതായത് സ്റ്റാർട്ടിങ് യൂട്യൂബിലേക്ക് വന്നിട്ട് സ്റ്റാർട്ടിങ് ഒരു 5-ാമത്തെ 6-ാമത്തെ വീഡിയോ ഞാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചുമ്മാ ഒന്ന് അപ്ലോഡ് ചെയ്താൽ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. കടപ്പാറ വാട്ടർഫോൾസ് എന്ന് പറയും. നമ്മൾ കടപ്പാറ വാട്ടർഫോൾസ് വഴി പോയിട്ട് ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സ്പോട്ടിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. കാരണം കുറേ നടക്കാനും കയറാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാലത്ത് ഇറങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ ഏതാണ്ട് 9:30 ആ ഒരു ടൈമായി. അപ്പോൾ നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറേ നടക്കാനും കയറാനൊക്കെ ഉണ്ടാവും. ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നവും. കാരണം ചെറിയ രീതിയിൽ കാട് പോലെ ഒരു സെറ്റപ്പിലാണ്. വേലാട്ടീന്നോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടൊരു പ്ലേസാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് കയറി നോക്കാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് മംഗലം ഡാമിൽ. ഇവിടെ നിന്ന് എന്തായാലും നമ്മൾ ഇറങ്ങും. ഏത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ നമ്മൾ കടപ്പാറ വാട്ടർഫോൾസിൻ്റെ ആ റൂട്ട് കടപ്പാറയിൽ എത്തിയിട്ടുണ്ട്. കടപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് വഴി. ഈ വഴി പോയിട്ടാണ് നമുക്ക് കടപ്പാറ വാട്ടർഫോൾസ് വെള്ളച്ചാട്ടം കാണാൻ പറ്റുക. അവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ. പിന്നെ ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഞാനൊരു ചേട്ടനായിട്ട് പരിചയപ്പെട്ടു. ആളടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇങ്ങനെ നമുക്ക് ഇവിടെ ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുത്തെ ഒരു വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷേ ഞാനിതിന് മുമ്പ് ഇവിടെ വന്ന് കണ്ടിട്ടുള്ള കാരണം എനിക്ക് വെള്ളച്ചാട്ടം കാണണമെന്ന് ഇപ്പോൾ അത്ര വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വേറൊരു പ്ലേസ് ഉണ്ട്, അതായത് വേലാട്ടി എന്ന് പറഞ്ഞിട്ട്. അതൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരു മലയും കാര്യങ്ങളാണ്. 2 പാറ അതിൻ്റെ നടുക്ക് കൂടെ ചെറിയ രീതിയിൽ വെള്ളം വരുന്ന ആ ഒരു സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ടാക്കി. അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ നേരം സംസാരിച്ചു. ഞാൻ ആളടുത്ത് ചോദിച്ചു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ആളടുത്ത് ഞാൻ ചോദിച്ചു, ആളിങ്ങനെ കുറേ കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് പറയണം. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ആൾ സമയമില്ലാന്നുകൊണ്ട് ആൾ പോയി. അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഫോറസ്റ്റുകാർ പിടിക്കുന്നു പറഞ്ഞു. എനിക്കും തോന്നി, കാരണം അധികം വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങോട്ട് കയറിയിട്ടുള്ള ആൾക്കാരുടെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റിയിരിക്കില്ല. പിന്നെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ആ ഒരു പ്ലേസിൻ്റെ, അതായത് ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ അധികം കണ്ടിട്ടില്ല, കയറ്റി വിടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് കടപ്പാറ വാട്ടർഫോൾസ് കാണാം. ഇതിൻ്റെ ചുറ്റിനും ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഇവിടെ ചെറിയൊരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം ഈ ഒരു ചുറ്റുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും അടിപൊളിയാണ് കേട്ടോ. കാരണം നല്ല രീതിയിലുള്ള ക്ലൈമറ്റും കാര്യങ്ങളും, വെള്ളം ഇത്തിരി കുറവുണ്ട്. കാരണം ഇപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ കാരണം ഇപ്പോൾ നമ്മൾ പോകാൻ പോണത് ഈ ഒരു റൂട്ടിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു വഴി പോവാം. എത്രത്തോളം വെള്ളം കാര്യങ്ങളും ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ സംഭവം നല്ല രീതിയിൽ നല്ല ക്ലൈമറ്റും, ഇപ്പോൾ ഈ ഒരു ഓരോരോ ഭാഗങ്ങൾ തന്നെ കാണാൻ തന്നെ അത്രയ്ക്ക് അടിപൊളി കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗ്രാഫിക്സിലൊക്കെ ചെയ്ത് വെച്ചേക്കണ കണക്കിനാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിവിടേക്ക് മുമ്പ് വന്ന് പോയിട്ടുള്ളൊരു പ്ലേസാണ്. പക്ഷേ നമുക്ക് ആ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അങ്ങോട്ട് കയറ്റി വിടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്കെന്തായാലും വ്യൂ പോയിൻ്റിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല. വ്യൂ പോയിൻറ്റിലേക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് ഇത്ര പാട് കഴിച്ച് വന്നത്. പക്ഷേ നമുക്ക് അങ്ങോട്ട് മാത്രം പോകാൻ പറ്റിയില്ല. കാരണം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ പിടിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ചുറ്റിലൊക്കെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്കെന്തായാലും തിരിച്ചു പോകേണ്ടി വരും. നമ്മൾ ആദ്യം പോയത് മംഗലം ഡാമിലേക്ക് കേട്ടോ. നമ്മൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നേരെ കടപ്പാറ വാട്ടർഫോൾസിലേക്ക് വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ വെള്ളച്ചാട്ടം വാട്ടർഫോൾസ് എന്തായാലും കണ്ടിട്ട് പോകാം.
നമ്മുടെ ഈ ഒരു ഭാഗത്താണ് റോഡ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ബൈക്ക് വെച്ചിട്ട് ഇതിന് നേരെ ക്രോസ് ചെയ്ത് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു കയറ്റം കാണാം. അപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തേക്ക് എത്താൻ പറ്റും. ബൈക്ക് റോട്ടിൽ പുറത്ത് വെച്ചിട്ടുണ്ട് പോയിക്കണേ. അധികം ആളനക്കം ഇല്ലാത്ത കാരണം കുഴപ്പമുണ്ടാകും അറിയില്ല. ആ ഈ ഒരു കയറ്റം കാരണം കേട്ടോ, ഇതിലിപ്പോൾ ഏതാ കയറ്റം, ലെഫ്റ്റ് സൈഡിൽ തന്നോ റൈറ്റ് സൈഡിൽ തന്നോ വഴിയെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ഈ ഒരു വഴി പോയി നോക്കാം. ഇവിടെ തന്നെയാണ് തോന്നുന്നു, കാരണം വെള്ളത്തിൻ്റെ സൗണ്ട് കാരണം കേൾക്കുന്നുണ്ട്. ഈ വഴി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാട്ടെ, ഇതാണ് കടപ്പാറ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. എന്ത് നല്ല ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. അധികം എന്താ പറയുക, കുറേ അധികം വെള്ളമൊന്നുമില്ല, എന്നാലും ഉള്ളത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. അത്ര നല്ല രസമുണ്ട്, നല്ല ഹൈറ്റിൽ നിന്നാണ് ഇത് വരുന്നത്. ആ ഏതാണ്ട് ഇത്ര ഹൈറ്റിൽ നിന്ന് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പിലേക്കൊക്കെ കയറാനൊക്കെ പറ്റും, പക്ഷേ അവിടുന്ന് കുറേ ആൾക്കാർ വീണും മരിച്ചിട്ടുണ്ട്. ഒരു 10-13 കുട്ടികൾ മുകളിൽ നിന്ന്, ഇതിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് കേൾക്കണത്. അധികം വെള്ളമൊന്നുമില്ല. ഇതിലിപ്പോൾ നമ്മുടെ ഒരു അരവരയ്ക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളം ഉണ്ടാവുള്ളൂ. ഇതിലൊക്കെ കുറേ പേര് ഇറങ്ങാറൊക്കെ ഉള്ളതാണ്, നമ്മളിപ്പോൾ ഇറങ്ങണമെന്നില്ല. സംഭവം ചെറിയൊരു വെള്ളച്ചാട്ടമുള്ളൂ കേട്ടോ, അധികം വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ രീതിയിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ളു. അധികം വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ രീതിയിൽ തന്നെയുള്ളൂ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളും കാണാൻ പറ്റിയില്ല, നല്ല രീതിയിൽ വിഷമമുണ്ട്. കാരണം നമ്മൾ അതിനുവേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് വന്നതാണ്, പക്ഷെ അത് മാത്രം കാണാൻ പറ്റിയില്ല. കാരണം അവിടെ കയറ്റി വിടില്ല എന്നൊക്കെയാണ് പറയണേ, നമുക്ക് അറിയില്ല. കുഴപ്പമില്ല, നമുക്കെന്തായാലും അടുത്ത വട്ടം നോക്കി നോക്കാം. അവിടെ എപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ കയറ്റി വിടുമ്പോൾ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളോട്ടോ മിസ്സായ, കാരണം അത്രയ്ക്കും നല്ല ഹൈറ്റിൽ നിൽക്കണ ഒരു മലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു വാട്ടർഫോൾസിൽ നമുക്ക് പോവാം. അടുത്ത് നമുക്ക് അവിടെ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വെള്ളച്ചാട്ടമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് വെള്ളം കെട്ടിക്കിടക്കണ ഒരു അടിപൊളി സ്പോട്ടുണ്ട്. നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടേക്ക് ഓടി പോവാം. നമുക്ക് എന്തായാലും ഒരു ബ്രിഡ്ജിലേക്ക് പോകട്ടോ. മല കയറുന്നു വിചാരിച്ചിട്ട് രണ്ട് കുപ്പി തണുത്ത വെള്ളമൊക്കെ മേടിച്ചു, പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. കാരണം നമുക്കെന്തായാലും പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും അടുത്ത വട്ടം നമുക്ക് പിടിക്കാം ആ ഒരു സ്പോട്ട്, എങ്ങനെയെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു പാലം ഒക്കെ നോക്കിയിട്ട് വരാം. ഇതാണ് കേട്ടോ ആ ഒരു പാലം വരുന്നത്. പക്ഷേ ഇവിടെ വിചാരിച്ച പോലെ ഇല്ല, യാതൊരു ഇത് വെള്ളവും ഇല്ല, ഫുള്ള് ഒറ്റ കെടുക്കട്ടോ. അത് കാരണം കാണാനും വലിയൊരു എയിമായിട്ട് തോന്നുന്നില്ല. ആദ്യം നമ്മളൊക്കെ വന്നപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഫുള്ള് വെള്ളമൊക്കെ വറ്റിയിട്ടാണ്. അത്
ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ആ ഒരു ടോപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്ന് ഈ വഴി ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ വെള്ളം കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഇപ്പം തീരെ വെള്ളമില്ല. എന്നാലും ഇതൊരു നൈസാട്ടോ, ഇതിങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ ഈ ഒരു കയറ്റം കയറിയിട്ടാണ് കേട്ടോ നമ്മുടെ ആ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ നമുക്കങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിൻ്റെ ചുറ്റും വേണ്ട, നല്ല അടിപൊളിയാട്ടോ. അത് വെയിലുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊന്നും ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല ചേട്ടാ. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നൈസാണ് കേട്ടോ ഇവിടെ. നമ്മളിത് മുമ്പ് വന്നിട്ടുള്ള കാരണം നമുക്കിവിടെയൊക്കെ അറിയാം, പക്ഷേ നമ്മുടെ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. ഈ ഒരു സ്പോട്ട്, ഈ വരുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ല ടൈൽസ് ഇട്ട പോലത്തെ ഒരു റോഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ കടപ്പാറ വാട്ടർഫോൾസ് ഈ വരാനുള്ള റൂട്ട് എന്തായാലും മൊത്തത്തിലിവിടെ നൈസ് തന്നെയാട്ടോ. കാരണം വേറൊരു അധികം ആൾക്കാരും ഇല്ല, വണ്ടികളും ഇല്ല, അത്രയ്ക്കും ഫോറസ്റ്റിൻ്റെ വണ്ടികളിടയ്ക്ക് ഇടയ്ക്ക് പോവും. അതല്ലാണ്ട് വേറെ അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല, മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം പിന്നെ ഇവിടെ വെള്ളം കാര്യങ്ങളില്ല. അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ്, പക്ഷേ നമുക്കത് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അവിടെ കയറ്റി വിടുകയാണെങ്കിൽ കാണാം. ഇതിപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് ഏത് മലയാണെന്ന് പറയാൻ നമുക്ക് അറിയണില്ല ചേട്ടാ. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ടോപ്പിലൊക്കെ ഓരോ മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ. കടപ്പാറ വാട്ടർഫോൾസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ ഈ ഒരു പ്ലേസ്. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ ചുറ്റും തന്നെ കാണാനും കാര്യങ്ങളൊക്കെ. എന്താ പറയുക, സത്യമായിട്ടും നമ്മൾ ഈ ഗോപ്രോ ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ട്. കാരണം ഞാനൊരു ഗോപ്രോ നോക്കുന്നുണ്ട്, അപ്പോൾ അത് കിട്ടിയതിന് ശേഷം ഇങ്ങോട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ പെട്ടെന്ന് വരാൻ തോന്നി, അപ്പോൾ ഇന്ന് തന്നെ അങ്ങോട്ട് പോന്നു. അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന റൂട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ടൈൽസ് ഇട്ട ഒരു റോഡാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റിനും എന്താ പറയുക, ഈ ഒരു കാടും ഇലകളും അങ്ങനെ അങ്ങനെ മൂടി ഇങ്ങനെ നിൽക്കും ഒരു റാ ഷേപ്പിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാട്ടോ. അപ്പോൾ ആ ഒരു റോട്ടിലൂടെ ഇങ്ങനെ വീഡിയോയ്ക്ക് എടുത്തിട്ട് വരുന്നതുണ്ട്. കാരണം അത്രയ്ക്കും അടിപൊളിയാണ് കേട്ടോ കാണാൻ. പക്ഷേ ഗോപ്രോ ഇല്ലാത്ത കാരണം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അതൊക്കെ. അപ്പോൾ നമുക്ക് ഒരെണ്ണം പെട്ടെന്ന് സെറ്റ് ചെയ്യണം. കാരണം ഒരുപാട് റൈഡിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ട് അതിലും കുറേയൊക്കെ സ്ഥലത്തേക്ക് നമ്മൾ പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം. കാരണം ഈ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് ഇങ്ങനെ സ്റ്റില്ലായിട്ട് ചെയ്യണ കാരണം നമുക്ക് അത്രയ്ക്കും ഒരു രസമാവുന്നില്ല. നമുക്കിപ്പോൾ റൈഡ് ചെയ്ത് വീഡിയോ ചെയ്യണ പോലെ അല്ലല്ലോ ഇങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ട് വീഡിയോ ചെയ്യണത്. നമുക്കതൊക്കെ സെറ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. കാരണം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പ്ലേസും കാര്യങ്ങളും നമുക്ക് കിട്ടിയില്ല. നമ്മളിങ്ങോട്ടൊക്കെ വരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം മംഗലണ്ടാമയ്ക്ക് പോണു, അവിടെ പോയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്തിട്ട് കടപ്പാറ വരുന്നു. കടപ്പാറ വന്നിട്ട് ഇവിടെ ചെറിയൊരു രീതിയിലൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ചാനലിൽ 5-6 മാസം മുമ്പ്, അതായത് ചാനലിൽ തുടങ്ങിയിട്ട് 3-4 ഒരു വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കടപ്പാറയ്ക്ക് വന്നിട്ടൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ അത് നമുക്കത് സെറ്റായില്ല. കാരണം നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്നും പറയാണ്ട് ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഓരോരോ ക്ലിപ്പുകൾ മാത്രം എടുത്തെടുത്തിട്ട് അതാകെ 2 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. അത് നമ്മളൊരു മ്യൂസിക് ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യണം ചെയ്തത്. അപ്പോൾ അന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ വന്നിട്ട് ഇവിടെ വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ അതെന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇത് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു സ്പോട്ടിൽ വെച്ചിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. ബൈ.